എൻ്റെ ഇളയ സഹോദരൻ കുടുംബവും എത്രയോ നാളായിട്ട് എൻ്റെ കൂടെയുണ്ട്. അവരാണ് എന്നെ നോക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്. ഈ വരുന്നതൊക്കെ തെറ്റാണ്, ഒന്നും പറയാനില്ല. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ഈ സിനിമയും ജീവിതവും എപ്പോഴും ബന്ധപ്പെടുത്തി നോക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്ന മുഖം കവിയൂർ പൊന്നമ്മയുടേതാണ് അല്ലേ? അത്രത്തോളം മലയാള സിനിമയിൽ അമ്മവേഷം കൈകാര്യം ചെയ്ത നടിയാണ് കവിയൂർ പൊന്നമ്മ. പുള്ളിക്കാരിയെ പോലും അമ്മവേഷം കൈകാര്യം ചെയ്ത നടി വേറെ ഇല്ലെന്ന് തന്നെ വേണം പറയാം. എന്നാൽ കവിയൂർ പൊന്നമ്മയുടെ സിനിമാ ജീവിതം കഴിഞ്ഞുള്ള യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് സിനിമയെക്കാളും വലിയ ട്രാജഡിയാണ് യഥാർത്ഥ ജീവിതം. സിനിമയിൽ എങ്ങനെയാണോ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് പുള്ളിക്കാരുടെ യഥാർത്ഥ ജീവിതം. പുള്ളിക്കാരിക്ക് ബിന്ദു എന്ന് പറയുന്ന ഏക മകളാണുള്ളത്. ആ മകളെ സംബന്ധിച്ചിടത്തോളം അമ്മയെ കുറിച്ച് എന്നും പരാതികളാണ്. അമ്മ എന്നെ നോക്കിയിട്ടില്ല, ചെറുപ്പകാലത്ത് വേണ്ട പോലെ എൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടില്ല, എന്തിനും മുലപ്പാല് വരെ ആകെ 8 മാസമേ തന്നിട്ടുള്ളൂ, ഇതൊന്നും പറയാൻ എനിക്ക് എവിടെയും മടിയില്ല എന്നൊക്കെ കവിയൂർ പൊന്നമ്മയുടെ മകൾ ദേബി ജംഗ്ഷൻ എന്ന് പറയുന്ന പരിപാടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിൽ നമ്മൾ ആ കണ്ടന്റ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അന്ന് ആ മകളുടെ വാക്കിന് കവിയൂർ പൊന്നമ്മ കൊടുത്ത മറുപടി എന്താണ്? അന്നൊരിക്കലും ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയല്ല കവിയൂർ പൊന്നമ്മ സിനിമകൾ അഭിനയിച്ചു തുടങ്ങിയത്, ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കിട്ടിയതൊക്കെ അമ്മവേശം പോലെയുള്ള സൈഡ് റോളുകൾ ആയതുകൊണ്ട് തന്നെ വരുമാനം വളരെ തുച്ഛമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരുപാട് സിനിമകൾ അഭിനയിക്കേണ്ടി വന്നു. ഏക വരുമാന മാർഗം എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ ജീവിതം ഭയങ്കര തിരക്കേറിയതായിരുന്നു. സിനിമാ ജീവിതം നിർത്തിയ വരുമാനം നിലയ്ക്കും ആ ഒരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് കൂടെ സ്പെൻഡ് ചെയ്യാൻ വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയും വേണ്ട പോലെ മകളെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അമ്മയുടെ കഷ്ടപ്പാടും വേദനയും മകളെ തിരിച്ചറിയാതെ പോയി എന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. കവിയൂർ പൊന്നമ്മയുടെ ആ ജീവിതവും വാക്കുകളും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയൊക്കെ ആയിരുന്നു അല്ലേ? പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ പാരന്റ് ആണ്, ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ മകൾക്കുള്ള ഏകാശ്രയം അമ്മ തന്നെയായിരുന്നു. ആ അമ്മയെ കുറിച്ചാണെങ്കിലും മകൾക്കൊന്നും പരാതിയും. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോൺട്രവേഴ്സ്യൽ ആയി പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ നടിയായിട്ടുള്ള ഓർമ്മയുള്ള കവിയൂർ പൊന്നമ്മയുടെ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവെച്ചു ഇവിടെ സോഷ്യൽ മീഡിയയിൽ. കവിയൂർ പൊന്നമ്മക്കൊപ്പം എന്നുള്ളൊരു ക്യാപ്ഷനിൽ ആ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം അവശ്യ നിലയിലാണ് കവിയൂർ പൊന്നമ്മ. ഈ ഫോട്ടോ നിമിഷ നേരം കൊണ്ട് വൈറലാകുകയും ചെയ്തു കേട്ടു. ഈ ഫോട്ടോ വൈറലായതോടുകൂടി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയസ് വലിയ തരത്തിൽ ഈ ഫോട്ടോയെ വളച്ചൊടിച്ചുകൊണ്ട് പല ന്യൂസുകളും പടച്ചു വിടാൻ തുടങ്ങി എന്നുള്ളതാണ്. അവസാന കാലഘട്ടം കവിയൂർ പൊന്നമ്മ ഒറ്റപ്പെട്ടു എന്നുള്ള തരത്തിൽ ചില ന്യൂസുകളുടെ ക്യാപ്ഷനും തമ്മിലും ഞാൻ വായിച്ചുതരാം. മകൾ അമേരിക്കയിൽ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കവിയൂർ പൊന്നമ്മ, നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ, ആരോരും ഇല്ലാതെ കവിയൂർ പൊന്നമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ രീതിയിലൊക്കെ ആയിരുന്നു കവിയൂർ പൊന്നമ്മയെ കുറിച്ച് അന്ന് ന്യൂസുകൾ അടിച്ചിറങ്ങിയിരുന്നത്. ഈ ന്യൂസുകളാണെങ്കിലും വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയും ചെയ്തു. എല്ലാവരും ഓൺലൈൻ മീഡിയാസിന്റെ ഒരു വൃത്തിയിട്ട സ്വഭാവമാണ് ഉള്ളത്. ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ ലൈഫിൽ ട്രാജഡി ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതാണ് കാണുമെന്ന് പറഞ്ഞ ന്യൂസ് അങ്ങ് അടിച്ചിറക്കും. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ബാല അമൃത സുരേഷ് ഗോപിസുന്ദർ സംഭവം. ബാലയുമായി വേർപിരിഞ്ഞതിന് ശേഷം അമൃത സുരേഷ് ഗോപിസുന്ദറുമായി ജീവിക്കായിരുന്നു അല്ലെ? അതിനുശേഷം സംഭവിക്കുന്ന എന്താ? അമൃത സുരേഷോ ഗോപിസുന്ദറോ ഒന്ന് തുമ്മിയ വരെ ന്യൂസ് അടിച്ചിറക്കുന്നവര്, ഗോപിസുന്ദറും അമൃത സുരേഷും വേർപിരിയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇടക്കുന്നവർ ഇൻസ്റ്റയിൽ അങ്ങോട്ടും കൂടെ അൺഫോളോ ചെയ്തപ്പോൾ ന്യൂസ് അതായിരുന്നു. എന്നിട്ട് അപ്പുറത്ത് വേറെ ന്യൂസ് മറക്കും, ബാലയുടെ പ്രതികരണം ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട്. ഇതെന്നായിരുന്നു കുറച്ച് കാലത്തേക്ക് വാർത്ത. ഇവരുടെ വിചാരം സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത്. ആ രീതിയിലാണ് ഇവരുടെ ന്യൂസ് കണ്ടാ തോന്നുന്നു. അങ്ങനെ പല സെലിബ്രിറ്റികളുടെയും പേഴ്സണൽ ലൈഫ് മീഡിയ ഇങ്ങനെ അമ്മാനാടിയിട്ടുണ്ട് അല്ലേ? അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ ന്യൂസുകൾ വല്ലാണ്ട് അങ്ങ് അടിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ കവിയൂർ പൊന്നമ്മ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മനോരമ ന്യൂസിലൂടെ ആയിരുന്നു പുള്ളിക്കാർ പ്രതികരിച്ചത്. നമുക്ക് എന്തായാലും ആ പ്രതികരണം ഒന്ന് കണ്ടോക്കാം. ഇളയ സഹോദരൻ കുടുംബവും എത്രയോ നാളായിട്ട് എൻ്റെ കൂടെയുണ്ട്. അവരാണ് എന്നെ നോക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്. ഈ വരുന്നതൊക്കെ തെറ്റാണ്, ഒന്നും പറയാനില്ല. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. അതറിഞ്ഞാൽ മതി, പൊന്നമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? അപ്പൊ എന്തായാലും പുള്ളിക്കാരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ സന്തോഷത്തിന്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ അവസാന കാലഘട്ടങ്ങളിൽ സ്വന്തം മകൾ അടുത്തില്ലെങ്കിൽ കൂടിയും കൂടെപ്പുറപ്പുകൾ അടുത്തുനിന്ന് നോക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ മക്കൾ അടുത്തുനിന്ന് നോക്കുന്നുണ്ടല്ലോ. എത്രയോ ആളുകൾ ആ വൃദ്ധ സദനത്തിൽ കഴിയുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വലിയ കാര്യമാണ് കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയായാലും അവസാന കാലഘട്ടങ്ങളിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റാന്നുള്ളതാണ് അല്ലേ? മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അത് സ്വന്തം മക്കളിലൂടെ കിട്ടിക്കൊണ്ടെന്ന് യാതൊരു നിർബന്ധമില്ല. കൂടെപ്പുറപ്പുകൾ വേണ്ട രീതിയിൽ നോക്കാനുണ്ടെങ്കിൽ അത് മതി. എന്തിനും മക്കളുടെ കൂടെ കഴിഞ്ഞ് എത്രയോ നരിക്കുന്ന പാരന്റ്സ് ഉണ്ട് അല്ലെ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ലക്കിയാണ് കവിയൂർ പൊന്നമ്മ. വലിയൊരു കാര്യം തന്നെയാണിത്. എന്നിരുന്നാലും പുള്ളിക്കാരുടെ സന്തോഷവും കൂടെപ്പുറപ്പുകളുടെ സ്നേഹത്തെ കുറിച്ചുള്ള സംസാരവും കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവിയിൽ സിദ്ദീഖ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. സമാഗമം എന്നുള്ളതാണ് ആ പരിപാടിയുടെ പേര്. അപ്പൊ ആ പരിപാടിയിൽ വെച്ച് പുള്ളിക്കാരി തന്റെ ഇളയ സഹോദരിയായിട്ടുള്ള രേണുകയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരി മരിച്ചുപോയി കേട്ടോ, രോഗം വന്നിട്ടാണ് മരിച്ചത്. അനുജത്തി രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിയതും ചെലവുകൾ വഹിച്ചു
വഹിച്ചതും ഒക്കെ കാവ്യൂർ പൊന്നമ്മയായിരുന്നു. എന്തിന് ചികിത്സ കൊടുത്തതിന് അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ധകാലത്ത്. അപ്പൊ അത്രത്തോളം കൂടെ പോയപ്പോഴുള്ള കാര്യത്തിൽ അന്നേ കാവ്യൂർ പൊന്നമ്മ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാവ്യൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അനുജത്തിയും മൂന്ന് അനുജന്മാരുമാണ് ഉള്ളത്. അവരുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന കാവ്യൂർ പൊന്നമ്മയൊക്കെ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഈ മരിച്ച അനുജത്തിക്ക് ഒരു മകളുണ്ടായിരുന്നു. ഈ അനുജത്തിയുടെ മരണശേഷവും മകളെ ഏറ്റെടുത്ത് വളർത്തിയത് കാവ്യൂർ പൊന്നമ്മയാണ്. അനുജത്തിയുടെ മകളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ചു. ശരിക്കും സ്വന്തം മകളെ പോലെയായിരുന്നു അനുജത്തിയുടെ മകളെ നോക്കിയിരുന്നത്. ഒരു പോറ്റമ്മ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പൊ ആ പരിപാടിയിൽ വെച്ച് കാവ്യൂർ പൊന്നമ്മയുടെ അനുജത്തിയുടെ മകൾ കാവ്യൂർ പൊന്നമ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഒരു മോളല്ലേ അവളിപ്പോ എന്റെ കൂടെ? ചേച്ചിക്ക് ഒരു മോളാണ് ബിന്ദു. ഇപ്പൊ രണ്ടു മോളായി, രണ്ടു മക്കളായി. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ആ നിധിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അതിനു മുമ്പ് നിധിയെ കുറിച്ച് ചെറിയൊരു ക്ലിപ്പിംഗ്. ഇത് എൻ്റെ വല്യമ്മയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കവിയർ പൊന്നമ്മയാണ് അമ്മയാണ്. ഇപ്പോൾ എനിക്കും എൻ്റെ അമ്മയാണ്. ഞാനിവിടെ സെൻറ് സേവിയേഴ്സ് കോളേജിലാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ BCOM പഠിക്കുന്നു. മുമ്പൊക്കെ വല്യമ്മയെ കാണാനായിട്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഒരിക്കലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഷൂട്ടിങ്ങിന് കേരളത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വെക്കേഷൻ്റെ സമയത്ത് മദ്രാസിൽ പോകുമ്പോൾ അപ്പോഴൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വല്യമ്മ കേരളത്തിൽ വന്നു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും കാണാം. അപ്പോൾ ഇപ്പം ഞാൻ വല്യമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചതിൻ്റെ ദുഃഖം കുറച്ചെങ്കിലും എനിക്കൊന്ന് മറക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നത് എൻ്റെ വല്യമ്മ എൻ്റെ കൂടെ ഒപ്പം ഉള്ളതുകൊണ്ടാണ്. എൻ്റെ വല്യമ്മയുടെ സ്നേഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹം എനിക്ക് വല്യമ്മ തരുന്നുണ്ട്. ഈ മകളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഈ പോറ്റമ്മയോട് എത്രത്തോളം സ്നേഹവും കൂറും ഈ മകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ മകളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ വേർപാട് ഒരു പരിധി വരെ മറികടന്നത് ഈ പോറ്റമ്മയായിട്ടുള്ള കവിയർ പൊന്നമ്മയിലൂടെ ആയിരുന്നു അല്ലെ. കവിയർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകൾക്ക് കൊടുക്കാൻ പറ്റാത്തതുപോലെ തന്നെ സമയവും ഈ നിധിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിൽ കൂടിയും നിധി കാര്യങ്ങൾ മനസ്സിലാക്കി നിന്നു എന്നുള്ളതാണ്. അവിടെയാണ് സ്വന്തം മകൾ തള്ളി പറഞ്ഞെടുത്തു നിന്നു സ്വന്തം അനുജത്തിയുടെ മകൾ സ്നേഹവും കൂറും കാണിച്ചു എന്നുള്ളതാണ്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. പിന്നീട് സ്വന്തം അനുജന്മാരെ കവിയർ പൊന്നമ്മ ആ വേദിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു അനുജന്റെ ഭാര്യ കവിയർ പൊന്നമ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഡോക്ടർ ലളിത, അവിടെ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങൾ മിക്കവാറും ഉള്ള ദിവസവും വരും, കാണും. അങ്ങനെ വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ്. പ്രത്യേക ഒരു ആത്മബന്ധമാണ് ചേച്ചിയായിട്ട്. എന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പൊ ചേച്ചിയുടെ സിനിമയിലെ കഥാപാത്രങ്ങളുണ്ട് അമ്മ. എനിക്ക് എന്റെ അമ്മ ഓർമ്മ സിദ്ദീഖ പറഞ്ഞ പോലെ തന്നെ ഇന്നും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരും മക്കളെ കാണാനല്ല ഇപ്പൊ കവിയർ പൊന്നമ്മയെ നോക്കുന്നത്. അപ്പൊ കവിയർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം ഏക മകളിൽ നിന്നും സ്നേഹം നിഷേധിക്കപ്പെട്ടെങ്കിൽ കൂടിയും ആ സ്നേഹം കൂടപ്പുറപ്പുകളിൽ നിന്നും കിട്ടി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവരുടെ മക്കളിൽ നിന്നും കിട്ടി എന്നുള്ളതാണ്. അതാണ് സ്നേഹത്തിന്റെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ സ്നേഹം പ്രതീക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്നും എക്സാക്ട് ആ സ്നേഹം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന സ്നേഹം ജെന്യൂൻ ആണെങ്കിൽ, ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്നും എക്സാക്ട് അതേ സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവർ നമുക്ക് നൽകുന്ന നിരാശയായിരിക്കും, തള്ളിപ്പറച്ചിലുകളായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൽ കളങ്കമില്ലെങ്കിൽ ആ സ്നേഹം നമുക്ക് മറ്റെവിടെ നിന്നെങ്കിലും ഒക്കെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. വിച്ച് ഈസ് കോൾഡ് കർമ്മ. കവിർ പൊന്നമ്മയുടെ കേസിൽ ഇപ്പൊ അതാണല്ലോ സംഭവിച്ചത്. ഏതൊരു മാതാവാണെങ്കിലും സ്വന്തം മക്കളിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കും അല്ലെ. പക്ഷെ ആ സ്നേഹം കവിർ പൊന്നമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. സ്നേഹം കിട്ടിയത് എവിടെ നിന്നാണ്? കൂടെ പുറപ്പുകളിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ സ്നേഹം കൊടുത്തത് കാരണമായി നിങ്ങൾ സ്നേഹം കൊടുത്ത വ്യക്തി നിങ്ങളെ നിരാശരാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ കൊടുത്ത സ്നേഹം ജെന്യൂൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ അത് തിരിച്ചു കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്റെ ലൈഫിലും എനിക്ക് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതിനുള്ള ഒരു തുറന്ന എക്സാമ്പിളാണ് കാവ്യൂർ പൊന്നമ്മയുടെ ജീവിതം. അത് പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.